ഇന്നത്തെ സഭകൾക്ക് പറ്റിയ വീഴ്ചകളിലൊന്ന് പഴയനിമ കഥാപാത്രങ്ങളെ ഒക്കെ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ മുന്നിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസികളെ അവർക്ക് വൈകാരിക തലത്തിൽ ഉത്തേജനം നൽകുക എന്നുള്ളതിൽ കടന്ന് ആന്തരിക രൂപാന്തരത്തിന് വേണ്ടി കർത്താവ് നിയമിച്ചിട്ടുള്ള കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് നയിക്കുന്നില്ല കുടുംബങ്ങൾക്ക് ഉറപ്പില്ല എന്താ സംഭവിക്കുന്നത് ഉറപ്പില്ലാത്ത കെട്ടിടങ്ങൾ മറിഞ്ഞു പോകുന്നത് ഉറപ്പില്ലാത്ത വെച്ചങ്ങൾ വീണുപോകുന്നത് കുടുംബങ്ങൾ വീണുപോകും കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സഭകളിലായാലും ശിശൂഷകളുടെ ഇടയിലായാലും അനൈക്യത നിലനിൽക്കുന്നതിന്റെ കാരണം സ്ഥിരതയില്ലായ്മ കൊണ്ടാണ് വിഷൻ ട്വന്റി പ്ലസ് വേദ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷക സമൂഹത്തിന് സ്വാഗതം മഹാദൗത്യവും അടിസ്ഥാന വേദ ഉപദേശങ്ങളും എന്ന വിഷയത്തിൽ മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യവും മാർഗവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠനവിധേയമാക്കിയത് സഭ എപ്രകാരം ഈ ദൗത്യത്തെ കാണണമെന്നും ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ ദൈവീക പദ്ധതിയുടെ ഭാഗമായി തീരാനാണ് ദൈവം സഭയെ ക്ഷണിക്കുന്നതെന്നും നാം കേട്ട് കഴിഞ്ഞു ഇനി മഹാദൗത്യത്തിൻ്റെ മാതൃകയാണ് നാം പഠനവിധേയമാക്കുന്നത് മഹാദൗത്യവും അടിസ്ഥാന വേദ ഉപദേശങ്ങളും എന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കാം മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളുടെ സ്ഥാനം വിശദീകരിക്കുന്ന ഒരു പഠനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിഞ്ഞു മഹാദൗത്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശാടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ മാർഗങ്ങളും എന്തെന്നതിനെക്കുറിച്ചും രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചിന്തിക്കുവാനിടയായി ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ മഹാദൗത്യത്തിൻ്റെ മാതൃക എന്താണ് എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുവാനായിട്ട് ഇന്ന് നാം സമയമെടുക്കുന്നു ഈ വചനം പഠിക്കുവാൻ താല്പര്യത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു മഹാദൗത്യത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളുടെ സ്ഥാനമാണ് നാം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത് ഓമിപ്പിച്ചതുപോലെ മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യം സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നതാണ് അതിനുള്ള മാർഗം സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക സ്നാനപ്പെട്ടവരെ പ്രാദേശിക സഭകൾ കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാനായിട്ട് പഠിപ്പിക്കുക ഇന്നത്തെ സഭകളിൽ ആദ്യത്തെ രണ്ട് പടികൾ വളരെ വ്യഗ്രതയോടെ ചെയ്യുന്നുണ്ട് സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാണ് ഏതൊരവസരവും അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ നാം ശ്രമിക്കുന്നു വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുവാനും വലിയ ഉത്സാഹം നാം കാണിക്കാറുണ്ട് എന്നാൽ സ്നാനമേറ്റ് കഴിഞ്ഞ സഭയിൽ വന്നാൽ എന്ത് എന്നുള്ളത് അറിയാവുന്നവർ ചുരുക്കമാണ് കർത്താവ് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് കൽപ്പിച്ചതൊക്കെയും എന്നത് എന്തിനെയാണ് പോലും വിശദീകരണം നൽകുവാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് അടിസ്ഥാന ഉപദേശം എന്ന നിലയിൽ കാലങ്ങളായി നാം മനസ്സിലാക്കുന്ന ഒരു ഏഴ് ഉപദേശങ്ങളുടെ ലിസ്റ്റ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ മാനസാന്തരം സ്നാനം പരിശുദ്ധാത്മസ്നാനം ജീവിതവും വേർപാടും അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂട്ടായ്മ അപ്പം നുറുറുക്കും പ്രാർത്ഥനയും എന്നീ ഏഴ് ഉപദേശങ്ങളെക്കുറിച്ച് പത്രോസപ്പോസ്തോലൻ തൻ്റെ അടുക്കൽ തങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച യഹൂദന്മാരോടായിട്ട് സംസാരിച്ച ഭാഗത്ത് നിന്ന് അത് അടർത്തിയെടുത്തി പഠിക്കുന്നതാണ് സഭകളിൽ പൊതുവെ കണ്ടുവരുന്നത് അതുകൊണ്ട് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്നത് തങ്ങൾ വിശ്വസിക്കുന്ന സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് അവ നിൽക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം യേശു കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് അടിസ്ഥാന ഉപദേശത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ിക്കുന്നത് കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളെ തൻ്റെ കേൾവിക്കാരിൽ തന്നോട് അനുകൂലമല്ലാത്തവർ പോലും ആ വിധത്തിലുള്ള ഉപദേശം അവർ വേറെ കേട്ടിട്ടില്ല എന്ന് സമ്മതിക്കുകയുണ്ടായി തന്നെ പിടിക്കുവാൻ വന്ന പടയാളികൾ പോലും ആ മനുഷ്യൻ ഉപദേശിക്കുന്നതുപോലെ ഇതുവരെ വേറെ ആരും ഉപദേശിച്ച് കേട്ടിട്ടില്ല എന്ന് സമ്മതിച്ചു ആധികാരികമായ ഉപദേശമായിരുന്നു കർത്താവ് നൽകിയത് എന്നാൽ യേശു കർത്താവ് സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് യോഹന്നാൻ ഏഴിന്റെ പതിനാറിൽ കർത്താവ് പറഞ്ഞു എൻ്റെ ഉപദേശം എന്റേതല്ല എന്നെ അയച്ചവൻ്റെ അത്രേ പുതിയ നിയമ ഉപദേശങ്ങൾ യേശു കർത്താവ് പിതാവായ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു നൽകിയതാണ് അർത്ഥത്തിൽ ഇത് പിതാവായ ദൈവത്തിൻ്റെ ഉപദേശമാണ് അടിസ്ഥാന ഉപദേശം പുത്രനായ ദൈവത്തിൻ്റെ ഉപദേശമാണ് പിതാവിൽ നിന്ന് പ്രാപിച്ച് പുത്രൻ നമുക്ക് നൽകിത്തന്നു എന്നുള്ളതുകൊണ്ട് പുത്രൻ്റെ ഉപദേശമാണ് രണ്ട് യോഹനാൻ ഒന്നിൻ്റെ ഒൻപതിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല എന്നും ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് എന്ന് നാം വായിക്കുന്നു അടിസ്ഥാന ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമാണ് ഒന്ന് കൊരിൻ്റെ രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ആ ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് ഭോഷത്വമാകുന്നു ആത്മീകമായി ഉവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല അപ്പോൾ ഇത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ഉപദേശമാണ് അടിസ്ഥാന ഉപദേശമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഉപദേശമാണ് എന്ന് നാം അടിസ്ഥാനമായിട്ട് അറിയുക മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുകയും സ്നാനപ്പെടുത്തുകയും സഭ സ്നാനപ്പെട്ടവരെ ആരാധനയിൽ ഉത്തേജിപ്പിക്കുകയും മാത്രം ചെയ്യുന്നവരാകാതെ കർത്താവ് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ പഠിപ്പിക്കേണ്ടതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാദൗത്യത്തിൻ്റെ മാതൃക നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ മുൻപ് മുൻപോർപ്പിച്ചതുപോലെ ആദിമസഭയുടെ നാൽപ്പത് വർഷത്തെ ചരിത്രം വിശദീകരിക്കുന്ന അപ്പോസ്തോല പ്രവർത്തികളിലാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് അപ്പോസ്കോലന്മാരോട് കർത്താവ് പ്രസ്താവിച്ചത് മഹാദൗത്യത്തിൻ്റെ പ്ലാനായിരുന്നു അതനുസരിച്ചിട്ടാണ് പെന്തക്കൂസ് നാളിൽ സഭ ആവിർഭവിച്ചത് ആദിമസഭയുടെ അടിസ്ഥാന ഉപദേശം കർത്താവ് കൽപ്പിച്ചതൊക്കെയുമാണ് എന്ന് മഹാദൗത്യത്തിൻ്റെ പ്രഖ്യാപന വേളയിൽ കർത്താവ് പറഞ്ഞു അതുകൊണ്ട് തന്നെ കർത്താവ് കൽപ്പിച്ചതൊക്കെയും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം നാല് സുവിശേഷങ്ങളിലൂടെ യേശു കർത്താവ് നേരിട്ട് നൽകിയിട്ടുള്ള കൽപ്പനകളും തൻ്റെ അപ്പോസ്തോലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇരുപത്തിയൊന്ന് ലേഖനങ്ങളിലൂടെ നൽകിയിട്ടുള്ള കൽപ്പനകളും കൂടെ കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ് കർത്താവ് കൽപ്പിച്ചത് ഒക്കെയും എന്നത് വിശ്വസിച്ച് സ്നാനമേറ്റ് സഭാംഗമായി തീരുന്ന ഓരോ ക്രിസ്തു ശിഷ്യനും കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ഈ കൽപ്പനകളുടെ സമാഹാരം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ് ഇത് സഭകൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഭകൾക്കുണ്ട് ആദിമ നൂറ്റാണ്ടിലെ സഭകൾ ആ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു ലോക സുവിശേഷീകരണത്തിന് കർത്തൃകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അപ്പോസ്തുലനായ പൗലൂസ് തൻ്റെ മൂന്ന് മിഷണറി യാത്രകളിലും തുടർന്നുള്ള തൻ്റെ ശുശൂഷകളിലുമൊക്കെ സ്ഥാപിച്ച സഭകളിൽ കർത്താവ് കൽപ്പിച്ച ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു യേശു കർത്താവിനോട് കൂടെ സഞ്ചരിച്ച പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്ക് ലഭിച്ചതുപോലെ പൗരൂസിന് താൻ അറേബ്യൻ മരുഭൂമിയിൽ ക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടിലൂടെ അതേ പരിശീലനം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പൗലൂസിന് നൽകിയ ഉത്തരവാദിത്തം പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങളായിരുന്നു ഒന്ന് ജാതികളോട് സുവിശേഷം അറിയിക്കുക അടുത്തത് ദൈവസഭയുടെ വ്യവസ്ഥ എന്ത് എന്ന് വെളിപ്പെടുത്തുക ധന്യനായ പൗലോസ് തൻ്റെ മിഷണറി ദൗത്യങ്ങളിലൂടെയും തൻ്റെ ജയിൽവാസത്തിലൂടെയും നമുക്ക് എഴുതി നൽകിയിട്ടുള്ള പതിനാല് ലേഖനങ്ങളുണ്ട് അതിൽ പതിമൂന്ന് ലേഖനങ്ങൾ പൗലോസിൻ്റേതാണ് എന്ന് ലേഖനങ്ങളിൽ തന്നെ നമുക്ക് എഴുതപ്പെട്ട സത്യമാണ് എന്നാൽ എബ്രാഹിം ലേഖനത്തെക്കുറിച്ച് ചിലർ അത് പൗലൂസിൻ്റെതാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് എങ്കിലും പൗലോസിൻ്റെ ലേഖനം തന്നെയാണ് എബ്രാഹിം ലേഖനമെന്ന് മനസ്സിലാക്കുവാൻ പല കാരണങ്ങൾ ഉണ്ട് താൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്നാൽ പൗലോസ് ജാതികളിൽ നിന്നും വന്ന സഭയ്ക്ക് വേണ്ടി എഴുതിയ പതിമൂന്ന് ലേഖനങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് തൻ്റെ ആദ്യകാല ലേഖനങ്ങൾ മധ്യകാല ലേഖനങ്ങൾ അവസാനകാല ലേഖനങ്ങൾ എന്നിവ ആ തിരിവിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്താണ് പൗരോസ് എഴുതിയ ലേഖനങ്ങളുടെയും ഇതര അപ്പോസ്തന്മാർ എഴുതിയ ലേഖനങ്ങളുടെയും ലക്ഷ്യം പുതിയ നിയമസഭയിൽ ലേഖനങ്ങളിൽ നിന്ന് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ വിരളമായിട്ടാണ് ശിഷ്യന്മാരാകണമെങ്കിൽ ലേഖനങ്ങളിലൂടെ പരിശുദ്ധാത്മാവും മുഖാന്തരം ലഭിച്ചിരിക്കുന്ന ഉപദേശ സംഹിതയെ നാം തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ ചിലർ കരുതുന്നത് പോലെ ഇത് പൗരൂസിന്റെ ആശയവും പത്രൂസിൻ്റെ ആശയവും യോഹനന്റെ ആശയവും ഒന്നുമല്ല ഇത് കർത്താവിൻ്റെ കൽപ്പനയുടെ ഭാഗമാണ് പൗരൂസ് എഴുതുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ അദ്ദേഹം അത് എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ കർത്താവിൻ്റെ കൽപ്പനയായിട്ടല്ല എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അതല്ലാതെ ബാക്കിയെല്ലാം കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് താൻ സമർത്ഥിക്കുകയായിരുന്നു എന്താണ് ഈ ലേഖനങ്ങളുടെ സ്ഥാനം പ്രിയരെ പൗലൂസിൻ്റെ സഭാസ്ഥാപന ചക്രം നാം പരിശോധിച്ചാൽ അദ്ദേഹം നിരന്തരമായി ചെയ്തിരുന്ന ചില കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകൾ പഠിച്ചാൽ ആദ്യമായി അദ്ദേഹം ഒരു പട്ടണത്തിൽ ദൈവനിയോഗത്തോടെ ചെന്നാൽ യഹൂദന്മാരുടെ സിനഗോഗുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ താന് ഒരു യഹൂദ റബി ആയതുകൊണ്ട് അവിടെ ദൈവവചനം സംസാരിക്കുവാനുള്ള അവസരം തനിക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കുന്നതായ അവസരം താൻ വളരെ വിദഗ്ധമായി തിരുവെഴുത്തുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന മഷിഹയാണ് യേശു ക്രിസ്തു എന്ന് സംശയരഹിതമായി തെളിയിക്കും തിരുവെഴുത്തുകളിൽ അവഗാഹമായ അറിവുണ്ടായിരുന്ന പൗരൂസിന് അത് വളരെ എളുപ്പമായിരുന്നു അങ്ങനെ തെളിയിക്കുമ്പോൾ കേൾവിക്കാരിൽ ഒരു കൂട്ടർ അത് വിശ്വസിക്കും ബാക്കിയുള്ളവർ എതിരായിത്തീരും വിശ്വസിക്കുന്നവരെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് ഒരു പുതിയ കൂടിവരവ് ആരംഭിക്കും ആ കൂടിവരവിൽ സുവിശേഷ സത്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തും അതിനുശേഷം കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കും പല പ്രാദേശിക സഭകൾ അദ്ദേഹം സ്ഥാപിച്ചപ്പോൾ ചിലവഴിച്ച സമയം പല വിധത്തിലാണ് അന്ത്യൊക്കെയ സഭയിൽ ഏതാണ്ട് ഒരു വർഷക്കാലമാണ് സഭയെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായത് ബർന്നവാസിനോട് കൂടെ കൊരുന്ത് സഭയിൽ ഒന്നര വർഷത്തോളം അദ്ദേഹത്തിന് പഠിപ്പിക്കുവാൻ സാധിച്ചു മറ്റ് പല സഭകളിലും ചുരുക്കം ആഴ്ചകൾ മാത്രമേ അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളൂ ഏറ്റവും അധികം സമയം അദ്ദേഹം ചിലവഴിച്ചത് യഫേഷ്യ സഭയിലാണ് മൂന്ന് വർഷക്കാലം ഏതാണ്ട് മുപ്പത് വർഷം നീണ്ടു നിന്ന് അദ്ദേഹത്തിൻ്റെ ശിശൂഷയുടെ ദശാംശം എന്നതുപോലെ യഫേഷ്യ സഭയിൽ മൂന്ന് വർഷം അദ്ദേഹം ദൈവജനം അവരെ അഭ്യസിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ പഠിപ്പിച്ച ഏകസഭ എഫ് എ സ്യ സഭയാണ് നേരിട്ട് പഠിപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹം വളരെ പ്രാഗൽഭ്യത്തോടെ എഫ് എ സി മൂപ്പന്മാരോട് അവിടെ നിന്ന് പിരിഞ്ഞ് എരിശീലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രയോജനമുള്ളതൊന്നും നിങ്ങൾക്ക് ഞാൻ മറച്ചുവെച്ചിട്ടില്ല അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു അതിൻ്റെ അർത്ഥം കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ എഫ് എ സി സഭയെ പൗലൂസ് പഠിപ്പിച്ചു എന്നാണ് അങ്ങനെയുള്ള ദീർഘമായ അവസരങ്ങൾ ലഭിക്കാതിരുന്ന പ്രാദേശിക സഭകളിൽ അദ്ദേഹം അനുവർത്തിച്ചിരുന്ന ഒരു രീതിയുണ്ട് താൻ കടന്നുപോയി സ്ഥാപിച്ച സഭകളിൽ വീണ്ടും യാത്ര ചെയ്ത് പഠിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു തൻ്റെ അപ്പസ്തോലിക ശിഷ്യന്മാരായ തിമതയോസ് തീത്തോസ് ആദ്യമായവരെ അയച്ച് കർത്താവ് കൽപ്പിച്ചതൊക്കെ പഠിപ്പിക്കുവാൻ അവശേഷിച്ചത് പഠിപ്പിക്കുന്ന രീതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനും കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ പൗലോസിൻ്റെ പതിമൂന്ന് ലേഖനങ്ങളിൽ പലതും സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ് അതെന്തിന് എന്ന് ചോദിച്ചാൽ ആ സഭകളിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി പഠിപ്പിക്കുവാൻ തനിക്ക് കഴിയാതിരുന്നതിൻ്റെ ബാക്കി ഭാഗം പഠിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ലേഖനങ്ങൾ എഴുതി അയച്ചതും അത് സമീപ സഭകളിലൊക്കെ വായിക്കുവാൻ പ്രേരിപ്പിച്ചതും ഒക്കെ ചുരുക്കത്തിൽ കർത്താവ് കൽപ്പിച്ചതൊക്കെയും എന്തെന്ന് കണ്ടെത്തുവാൻ സുവിശേഷങ്ങളിൽ കർത്താവ് നേരിട്ട് കൽപ്പിച്ച കൽപ്പനകളും അപ്പോസ്തോലന്മാർ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാക്കിയ കൽപ്പനകളും ചേർത്ത് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ നാം പുതിനിമത്തിൽ ആകമാനമായി എണ്ണൂറ് കൽപ്പനകൾ ഉള്ളതായി കണ്ടെത്തുവാൻ കഴിയും ഈ എണ്ണൂറ് കൽപ്പനകളെയാണ് കർത്താവ് കൽപ്പിച്ചതൊക്കെയും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളാണ് മോശ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയത് അത് മനുഷ്യനും ദൈവവും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൈവ ഇഷ്ടപ്രകാരം ക്രമീകരിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു അവയുടെ സാംശീകരണമാണ് പത്ത് കൽപ്പനകളെന്ന് അറിയപ്പെടുന്നത് അതിൽ നാല് കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലും ആറ് കൽപ്പനകൾ മനുഷ്യരോടുള്ള ബന്ധത്തിലും പ്രസക്തമായിട്ടുള്ളതായിരുന്നു എന്നാൽ കർത്താവ് കൽപ്പിച്ച ഈ എണ്ണൂറോളം കൽപ്പനകൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ സഭയുടെ അംഗമായി തീർന്ന ഒരു വ്യക്തിക്ക് അഥവാ കർത്താവിൻ്റെ സ്കൂളിൽ ശിഷ്യനായി അഡ്മിഷൻ ലഭിച്ച ഒരു വ്യക്തിക്ക് പഠിക്കുവാനുള്ള പാഠാവലിയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകളെ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു ആദിപ സഭകൾ ഇത് ഗൗരവമുള്ള വിഷയമായി കണ്ട് സഭകളെ പഠിപ്പിച്ചിരുന്നു ഇന്നത്തെ സഭകൾക്ക് പറ്റിയ വീഴ്ചകളിലൊന്ന് പഴയ പഴയനിമ കഥാപാത്രങ്ങളെയൊക്കെ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ മുന്നിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസികളെ അവർക്ക് വൈകാരിക തലത്തിൽ ഉത്തേജനം നൽകുക എന്നുള്ളതിൽ കടന്ന് ആന്തരിക രൂപാന്തരത്തിനു വേണ്ടി കർത്താവ് നിയമിച്ചിട്ടുള്ള കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് നയിക്കുന്നില്ല സൂക്ഷ്മ പഠനം നടത്തിയാൽ ഈ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏഴ് മേഖലകളെ ദൈവേഷ്ടപ്രകാരം രൂപപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അതിലൊന്നാമത്തെ മേഖല ഒരു ക്രിസ്തുവിശ്വാസിയുടെ രഹസ്യ ജീവിതത്തെ ദൈവേഷ്ടപ്രകാരം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം സകല സൃഷ്ടികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് എന്ന് പുതിയ നിമ കൽപ്പനകളിലൂടെ നിഷ്കർഷിച്ചിരിക്കുന്നു ഈ ലോകം ഒരുവനെ ശിക്ഷിച്ചാൽ അത് അവൻ തെറ്റായി പറഞ്ഞ വാക്കുകൾ നിമിത്തമോ തെറ്റായി ചെയ്ത പ്രവൃത്തികളോ നിമിത്തമായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരൈറ്റം കൂടെ കൂടുതലുണ്ട് അത് തെറ്റായി ചിന്തിച്ചതിന് പോലും ദൈവം കണക്ക് പറയിക്കും അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് എന്ന് ദൈവം നിയന്ത്രിക്കുന്നു നമ്മുടെ രഹസ്യ ജീവിതത്തെ ദൈവ ഇഷ്ടപ്രകാരമാക്കുകയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം പ്രിയരെ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം അല്ല എങ്കിൽ അതൊരു കാപട്യമായിരിക്കണം കപടഭക്തന്മാരായി തീരുവാനല്ല ദൈവം തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അകവും പുറവും സുതാര്യമായ ഒരു ജീവിതം നയിക്കുവാൻ രഹസ്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ മേഖല നമ്മുടെ പെരുമാറ്റമാണ് ഒരു ക്രിസ്തുവിശ്വാസിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം സംസാരം എങ്ങനെയായിരിക്കണം ഇടപാടുകൾ എങ്ങനെയായിരിക്കണം കൊടുക്കവാങ്ങലുകൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ ദൈവം കൽപ്പനകളിലൂടെ നിയന്ത്രിച്ചിട്ടുണ്ട് അതിനെ അറിയാമെങ്കിൽ മാത്രമേ അനുസരിക്കാൻ കഴിയുള്ളൂ മൂന്നാമത്തെ മേഖല ഒരു ക്രിസ്തുവിശ്വാസിയുടെ കുടുംബ ജീവിതമാണ് വളരെ വിശദമായിട്ട് ഭാര്യ ആ ഭർത്താക്കന്മാരുടെ കൂട്ടുത്തരവാദിത്വം ഭാര്യമാരുടെ ഉത്തരവാദിത്വം ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം അവർക്ക് മക്കൾ ജനിച്ചാൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം ഇങ്ങനെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കൽപ്പനകൾ പുതിയ നിമത്തിലുണ്ട് എന്ന് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന അനേകർ എന്നിന് ദൈവദാസന്മാർ പോലും വിവാഹമോചനവും വീണ്ടും വിവാഹവുമൊക്കെ നടത്തി വരുന്ന കാഴ്ച നാം കാണുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അത് സംബന്ധമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരതനുസരിച്ചിട്ടുമില്ല ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണുള്ളത് ദൗത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ ദൈവം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്നാമത് കുടുംബത്തിലാണ് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ജീവിത ശൈലിയിലേക്ക് വന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ സ്വർഗതുല്യമാകും പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത് ആ വിധത്തിലുള്ള കുടുംബങ്ങളുടെ കൂട്ടുകുടുംബമാണ് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന കുടുംബങ്ങളുള്ള ഒരു സഭ എത്ര ധന്യമായിരിക്കും പ്രിയരെ ദൈവസഭയുടെ ലക്ഷ്യങ്ങളെ നാം കുടുംബത്തിലൂടെയും വ്യക്തിജീവിതത്തിലും കൂടെയാണ് നിവർത്തിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളുടെ നാലാമത്തെ ഭാഗം സഭാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൈവസഭ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് ദൈവസഭയിൽ ദൈവമക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നെല്ലാമുള്ള കൽപ്പനകളാണ് സഭാ ജീവിതവുമായി ബന്ധപ്പെട്ട കൽപ്പനകളിൽ നമുക്ക് ഗ്രഹിക്കാവുന്നത് അടുത്ത മേഖല സാമൂഹ്യ ജീവിതമാണ് ഒരു ക്രിസ്തുവിശ്വാസി കേവലം വീട്ടിലും സഭയിലും മാത്രം ഒതുങ്ങുന്നവനല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവനാണ് സമൂഹത്തിലൊരു ക്രിസ്തുവിശ്വാസി എങ്ങനെയായിരിക്കണം ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി ലോകത്തിലുള്ളവരെ ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുവാൻ ഉപകരണമായി എങ്ങനെ തീരും അതിന് സമൂഹത്തിൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന നിരവധി കൽപ്പനകൾ പുതിയ നിയമത്തിലുണ്ട് ആ കൽപ്പനകളുടെ പാലനത്തിലൂടെയാണ് അത് ആർജിക്കുവാനായിട്ട് സാധിക്കുന്നത് അഞ്ചാമത്തെ മേഖല നമ്മുടെ പൗരത്വ ജീവിതമാണ് അതിൻ്റെ അർത്ഥം സിവിക് ലൈഫ് നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു രാജ്യത്തിലെ പൗരൻ എന്ന നിലയിലാണ് ഇരട്ട പൗരത്വമുള്ള ചുരുക്കം പേര് കാണാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ് ഇന്ത്യയിലെ പൗരന്മാരിൽ ഏറ്റവും ഉത്തമരായ പൗരന്മാരായി തീരേണ്ടത് ക്രിസ്തുവിശ്വാസികളായ പൗരന്മാരാണ് നമ്മുടെ അധികാരികളുള്ള നമ്മുടെ കടപ്പാട് നിയമത്തുള്ള വിധേയത്വം ഇതെല്ലാം മറ്റ് പൗരന്മാർ പാലിക്കുന്നതിനേക്കാൾ മുൻപന്തിയിൽ പാലിക്കേണ്ടത് ക്രിസ്തുവിശ്വാസികളാണ് നാം അതിന് കടപ്പെട്ടവരാണ് കാരണം അത് സംബന്ധമായി നിരവധി കൽപ്പനകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഏഴാമത്തെ മേഖല ദൈവരാജ്യത്തിലെ പ്രജകൾ എന്ന നിലയിലാണ് നമ്മൾ ദൈവരാജ്യത്തിലെ പ്രജകളാണ് ദൈവരാജ്യത്തിലെ പ്രജകൾ എന്ന നിലയിൽ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം അത് സഭയിലൂടെയാണ് ദൈവം നിർവഹിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ സഭയിലെ കുടുംബങ്ങളിലൂടെയാണ് കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ക്രിസ്തു സഭയിലെ കുടുംബങ്ങളിലെ വ്യക്തികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് നിരവധി കൽപ്പനകൾ ഒരു ക്രിസ്തു അനുസരിക്കേണ്ടതായിട്ട് ഉണ്ട് അടിസ്ഥാന ഉപദേശങ്ങളുടെ ഉദ്ദേശം എന്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പുള്ള അടിസ്ഥാനമുള്ളവരായി മാറണമെന്നുള്ളതുകൊണ്ടാണ് ഈ ഉപദേശങ്ങളെ അഥവാ കർത്താവ് കൽപ്പിച്ചതൊക്കെയും ഉൾക്കൊള്ളുന്ന ഉപദേശത്തെ അടിസ്ഥാന ഉപദേശമെന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശം പാലിക്കുവാൻ തയ്യാറായാൽ ഉറപ്പുള്ള ശിഷ്യന്മാരുണ്ടാകും ഉറപ്പുള്ള കുടുംബങ്ങളുണ്ടാകും ഉറപ്പുള്ള പ്രാദേശിക സഭകളുണ്ടാകും ഇതാണ് ദൈവം വിഭാവന ചെയ്യുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഇന്ന് ഉലയുന്ന ശിഷ്യന്മാരും ഉലയുന്ന കുടുംബങ്ങളും ഉലയുന്ന സഭകളും ഉലയുന്ന ശുശൂഷകന്മാരുമാണ് പലരും ഇതിന് മാറ്റമുണ്ടാകണം ഇതിനെ സൂചിപ്പിക്കുവാനായിട്ട് നാല് ഗ്രീക്ക് പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഗ്രീക്ക് പഠിക്കുവാൻ വേണ്ടിയല്ല പക്ഷേ ഈ ആശയം നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് കെറിക്മ ഡിഡാക്കെ സ്റ്റെറിസോ സ്റ്റെറോമ ഇത് മഹാദൗത്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നാല് ഗ്രീക്ക് പദങ്ങളാണ് അതിൻ്റെ അർത്ഥങ്ങൾ അനുക്രമമായി സുവിശേഷ സന്ദേശം പത്യോപദേശം ഉറപ്പിക്കുക സ്ഥിരത കൈവരിക്കുക എന്നാണ് അപ്പോൾ ഓരോ വ്യക്തികളും സുവിശേഷ സത്യങ്ങൾ കേൾക്കണം കെറിമ കേൾക്കണം അങ്ങനെ വിശ്വസിച്ച് സ്നാനമേർക്കണം അതിനുശേഷം ആദിമസഭകളിൽ ഡിഡാക്കെ പഠിപ്പിച്ചിരുന്നു കർത്താവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ചിരുന്നു അതിൻ്റെ ലക്ഷ്യം സ്റ്റെറീസോ ആയിരുന്നു എന്ന് വെച്ചാൽ ഉറപ്പിക്കുകയായിരുന്നു പൗലൂസിൻ്റെ സഭാ സ്ഥാപന ചരിത്രത്തിൽ കൂടെ കൂടെ ഈ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു സഭകളെ ഉറപ്പിച്ചു ശിഷ്യന്മാരെ ഉറപ്പിച്ചു പോന്നു എന്നിങ്ങനെയുള്ള നിലയിൽ ഇങ്ങനെ ഉറപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ആർജിക്കുവാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് സ്ഥിരത അഥവാ സ്റ്റെറോമ എന്ന് പറയുന്നത് പ്രിയരെ ഇത് വെറുതെ ലഭിക്കുകയില്ല കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ പഠിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ സ്ഥിരതയുള്ള വിശ്വാസികളും കുടുംബങ്ങളും സഭകളും ശുശ്രൂഷകന്മാരും ഉണ്ടാവുകയുള്ളൂ ഇതിനെ സൂചിപ്പിക്കുവാനായിട്ട് കർത്താവ് രണ്ട് ദൃഷ്ടാന്തങ്ങൾ പുതിനിമ പുസ്തകങ്ങളിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അതിലൊന്നാമത്തേത് പാറയിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു വീട് ആണ് മത്തായി മറ്റായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ തന്നെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു മണലിന്മേൽ വീട് പണിതവരും പാറമേൽ വീട് പണിതവരും ഇവിടെ പറയുന്ന വീട് നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ് ഒന്നുകിൽ അത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടുന്നത് ഇല്ല എങ്കിൽ ഓരോരുത്തരുടെയും ഊഹങ്ങൾ അനുസരിച്ച് മണലിന്മേലായിരിക്കും പണിയുന്നത് എന്തായാലും വീട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനം ആരും അന്വേഷിക്കാറില്ല പക്ഷേ അടിസ്ഥാനം എത്ര ബലവത്താണോ അത്രമാത്രമേ വീടിന് ബലമുള്ളൂ ഇത് തെളിയിക്കുന്നത് കാറ്റും കോളും പ്രതികൂലങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കർത്താവ് അവതരിപ്പിച്ച രണ്ട് വീടുകളിൽ ഒന്ന് മണലിന്മേലും മറ്റൊന്ന് പാറമേലും അടിസ്ഥാനമിട്ടതായിരുന്നു ഇട്ടതായിരുന്നു പ്രതികൂലത്തിൻ്റെ കാറ്റും കോളും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ ഒരു വീട് നിലനിന്നു ഒന്ന് വീണുപോയി നിലനിന്നത് എന്തുകൊണ്ട് നിലനിന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു ക്രിസ്തുവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി കെട്ടിപ്പടുത്തതായ ഒരു ജീവിതമായിരുന്നു അത് അതെ രണ്ടാമത്തെ ദൃഷ്ടാന്തം ആഴത്തിൽ വേരുകളുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് കൊലോസി ലേഖനൻ രണ്ടാമത്തെ അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ആകെയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കണ്ടതുപോലെ അവിടുത്തെ കൂട്ടായ്മയിൽ നടപ്പിൻ ക്രിസ്തുവിൽ വേരൂന്നിയും നീയും പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ ഇവിടെ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്ന ഒരു വൃക്ഷം പോലെയാണ് ഒരു ക്രിസ്തുവിശ്വാസി എന്ന് കർത്താവ് ഉപമിച്ചിരിക്കുകയാണ് ഒരു കെട്ടിടത്തിൻ്റെ ഉറപ്പ് അടിസ്ഥാനത്തിൻ്റെ ഉറപ്പാണ് ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ വേരുകളാണ് വേദപുസ്തകം സൂക്ഷ്മപഠനം നടത്തിയാൽ ഒരു വിശ്വാസിക്ക് അഞ്ച് വിധത്തിലുള്ള വേരുകൾ ഉണ്ടായിരിക്കണമെന്ന് കണ്ടെത്തുവാൻ കഴിയും തായ് വേര് ക്രിസ്തുവായിരിക്കണം നാല് പ്രധാനപ്പെട്ട വേരുകൾ ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അത് നാല് ദിക്കുകളിൽ നിന്നും അടിക്കുന്ന കാറ്റിനെ ചെറുക്കുവാൻ വേണ്ടി നാല് ഭാഗത്തേക്കും ആങ്കറിങ്ങിന് വേണ്ടി എന്ന വണ്ണം ഉണ്ടാകുന്ന വേരുകളാണ് ഉറപ്പുള്ളൊരു വൃക്ഷത്തിന് ഈ വിധത്തിലുള്ള ശക്തമായ അഞ്ച് വേരുകൾ ഉണ്ടായിരിക്കും വേര് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത നാല് വേരുകൾ വൃക്ഷത്തെ കാറ്റിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും പിടിച്ചു നിർത്തുന്നതാണ് വചനം പറയുന്നു ഒരു ക്രിസ്തുവിശ്വാസിക്ക് തായ്വേർ മാത്രം പോരാ വചനത്തിൽ വേരുന്നിവരായിരിക്കണം ആത്മാവിൽ വേരുന്നേണം വിശുദ്ധിയിൽ വേരൂന്നേണം സ്നേഹത്തിൽ വേരൂന്നേണം അപ്പോൾ ഈ നാല് വേരുകൾ ഒരു ക്രിസ്തുവിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ വേര് എപ്രകാരമാണോ പ്രകാരമായിരിക്കും വൃക്ഷമെന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പ് ചൈനീസ് ബാമ്പുവിനെക്കുറിച്ച് മനോഹരമായ ഒരു ദൃഷ്ടാന്തമുണ്ട് ചൈനീസ് ബാമ്പുവിൻ്റെ വിത്തുകൾ കുഴിച്ചിട്ട ശേഷം കർഷകൻ അഞ്ചുവർഷം അതിന് ഒഴിക്കണം അഞ്ചു വർഷം വരെ അതിൻ്റെ മുള പൊട്ടുകയില്ല ഇത്ര ദീർഘകാലം ഒരു വിത്ത് കുഴിച്ചിട്ടിട്ട് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വളരെ സഹിഷ്ണുത ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അഞ്ചാമത്തെ വർഷം പെട്ടെന്നൊരു ദിവസം ആ കുഴിച്ചിട്ടതായ മുളയുടെ വെത്തിൽ നിന്ന് ഒരു ഷൂട്ട് പുറപ്പെടും ആ ഷൂട്ട് പുറപ്പെട്ടാൽ ആറ് ആഴ്ചകൾക്കുള്ളിൽ എൺപതടി ഉയരത്തിലേക്ക് അത് വളരും അപ്പോൾ നമുക്ക് തോന്നും ഈ പെട്ടെന്നുണ്ടായ വളർച്ചയിൽ ഇതെന്തുകൊണ്ടാണ് വീണു പോകാതിരുന്നത് അതിൻ്റെ കാരണം പുറമേ നോക്കിയാൽ ഒന്നും സംഭവിക്കുന്നില്ല വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ച ഈ ബാമ്പുവിൻ്റെ വിത്ത് അത് ഭൂമിക്കടിയിലേക്ക് വേരുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം പെട്ടെന്നുണ്ടാകുന്ന വളർച്ചയെ അത് നിലനിർത്തണമെങ്കിൽ ആദ്യം അതിന് വേരുകൾ ഉണ്ടാകണമായിരുന്നു പ്രിയരെ ഒരു വൃക്ഷത്തിന് വേരുകൾ എന്നതുപോലെ ഒരു കെട്ടിടത്തിന് ഉറപ്പുള്ള അടിസ്ഥാനം എന്നതുപോലെ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അതിനെ ഒരു ജീവിതശൈലി എല്ലാ ദൈവമക്കൾക്കും അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉറപ്പുള്ള വിശ്വാസികളും ഉറപ്പുള്ള കുടുംബങ്ങളും ഉണ്ടാവുകയുള്ളൂ കുടുംബങ്ങൾക്ക് ഉറപ്പില്ല എന്താ സംഭവിക്കുന്നത് ഉറപ്പില്ലാത്ത കെട്ടിടങ്ങൾ മറിഞ്ഞു പോകുന്നത് പോലെ ഉറപ്പില്ലാത്ത വൃക്ഷങ്ങൾ വീണുപോകുന്നത് പോലെ കുടുംബങ്ങൾ വീണുപോകും ധന്യനായ പൗലോസ് ക്രേത്താ ദ്വീപിൽ സ്ഥാപിച്ചതായ സഭകളിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി അതിനെക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് തീത്തോസിനെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു വൃതാവാചാലന്മാരും മനോവഞ്ചകരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ച് കളയുന്നു ഇവിടെ പൗരൂസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം താൻ സ്ഥാപിച്ചതായ ക്രേത്ത ദ്വീപിലെ സഭകളിലേക്ക് ദുരുപദേശകർ കടന്നുവന്ന് അവരുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പൗലോസ് ഉപദേശിച്ച സത്യോപദേശത്തിന് വിരുദ്ധമായി ദുരുപദേശങ്ങൾ പ്രസ്താവിച്ചു ആ ദുരുപദേശങ്ങൾ പല കുടുംബങ്ങളും വിശ്വാസത്തിൽ നിന്നും വീണുപോകുവാൻ കാരണമായി അതുകൊണ്ട് താൻ അവിടെ ഉത്തരവാദിത്വത്തോടെ നിയമിച്ച തീത്തോസിനോടായിട്ട് പറയുകയാണ് ദുരുപദേശകരെ നീ സൂക്ഷിക്കണം മാത്രമല്ല അവരുടെ വായ നീ അടയ്ക്കേണ്ടതാകുന്നു ക്രേത്തർ സർവത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എപ്പിഡെമിനിസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ വാക്കുകളാണ് പൗലൂസ് ക്രേത്താദ്വീപിലെ സാമൂഹ്യ ദോഷത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് പൗലോസ് പറയുന്നു ഈ സാക്ഷ്യം നേർ തന്നെ അവർക്ക് നാല് സാമൂഹ്യ ദോഷങ്ങളുണ്ടായിരുന്നു സാംസ്കാരിക ദോഷങ്ങളുണ്ടായിരുന്നു ഒന്ന് അവർ അസത്യവാദികളായിരുന്നു സർവതാ അസത്യവാദികളെന്ന് പറഞ്ഞാൽ നാക്കെടുത്താൽ നുണയെ പറയുകയുള്ളൂ രണ്ട് ദുഷ്ടജന്തുക്കൾ അഥവാ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നവരായിരുന്നു മൂന്ന് അലസന്മാർ അഥവാ മടിയന്മാരായിരുന്നു നാല് പെരുവയറന്മാരായിരുന്നു ഭക്ഷണപ്രിയരായിരുന്നു ഈ സാമൂഹ്യ ദോഷത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന പ്രാദേശിക സഭകളിലെ അംഗങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീർന്നില്ല എങ്കിൽ അവർ ദുരുപദേശത്തിൽ മറിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് പൗലോസ് തീത്തോസിനോട് പറയുകയാണ് യഹൂദ കഥകളെയും സത്യം വിട്ടകലെന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക അപ്പോൾ അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരല്ല എങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്നും മറിഞ്ഞു പോകും കുടുംബങ്ങൾ ഉറപ്പുള്ള കുടുംബങ്ങളല്ലെങ്കിൽ വീണുപോകും ഇതേ സ്ഥിതിയാണ് സഭകൾക്കുമുള്ളത് അതുകൊണ്ട് ഉറപ്പുള്ള സഭകൾ ഉണ്ടാകേണമെന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഒന്ന് തിമത്തിയോസ് മൂന്നിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ധന്യനായ പൗലൂസ് തിമദോസിനായിട്ട് പറയുകയാണ് പശ്ചാത്തലം എഫേഷ്യ സഭകളെ ശാക്തീകരിക്കേണ്ടതിന് വേണ്ടി പൗലോസ് തിമദ അയച്ചിരിക്കുന്നു താനും വേഗത്തിൽ അവിടെ ചെല്ലുമെന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ വേഗത്തിൽ അവിടെ എത്തുവാൻ കഴിയുന്ന നിലയിലല്ല എന്ന് ഗ്രഹിച്ചിട്ട് എന്തിനു വേണ്ടിയാണോ തിമതിയോസിനെ എഫേസിയ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത് അത് നിവർത്തിക്കേണ്ടതിന് വേണ്ടി താൻ തിമതിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലൂടെ അതിനുള്ള ഊർജം പകരുന്നു ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു ഈ പശ്ചാത്തലത്തിൽ പൗരോസ് പ്രസ്താവിച്ചിരിക്കുന്ന ഈ വചനത്തിൽ നിന്ന് ഒരു പ്രാദേശിക സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമെന്താണ് അഥവാ ലക്ഷ്യമെന്താണ് എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും സഭയെക്കുറിച്ച് ഇവിടെ രണ്ട് വിശദീകരണം നൽകുന്നു എന്താണ് സഭ എന്ന ചോദ്യത്തിന് ഈ ഭാഗത്ത് കർത്താവ് നമ്മോട് പറയുകയാണ് ദൈവത്തിൻ്റെ സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ് രണ്ട് ദൈവത്തിൻ്റെ സഭ ജീവനുള്ള ദൈവത്തിൻ്റെ നിവാസസ്ഥാനമായ ഭവനമാണ് ഇതിൽ കൂടെ അർത്ഥമാക്കുന്നത് സത്യത്തിൻ്റെ സാരാംശമായ ക്രിസ്തുവിനെയും അവിടുത്തെ സത്യവചനങ്ങളെയും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു തൂണിന് തുല്യമാണ് ഒരു പ്രാദേശിക സഭ മോശമരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ നശിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയിട്ടുള്ള സുവിശേഷത്തെ എത്രമാത്രം ഉയർത്തിപ്പിടിക്കാമോ അത്രമാത്രം ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് പ്രാദേശിക സഭകൾ പക്ഷേ ഒരു തൂണ് ഉയരത്തിലേക്ക് എന്തെങ്കിലും ഉയർത്തി നിർത്തുവാൻ പ്രാപ്തിയുള്ളതാകണമെങ്കിൽ ആഴത്തിൽ അതിന് ശക്തമായ അടിസ്ഥാനം അടിസ്ഥാനമുണ്ടായിരിക്കണം അതുകൊണ്ടൊരു പ്രാദേശിക സഭ സത്യത്തിൻ്റെ തൂണ് മാത്രമല്ല സത്യത്തിൻ്റെ അടിസ്ഥാനവുമായിരിക്കണം വെച്ചാൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ജീവിത ഒരു പ്രാദേശിക സഭയ്ക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ സുവിശേഷം നശിച്ചു പോകുന്ന ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഉയർത്തിപ്പിടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ തന്നെ അല്ലേ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമോഹൻ എന്ത് ചെയ്യുമെന്ന് പഴയനിമത്തിൽ ദാവീദ് ചോദിച്ചത് അടിസ്ഥാനമില്ലാത്ത സഭകൾക്ക് എങ്ങനെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കും പ്രാദേശിക സഭകൾ നശിച്ചു പോകുന്നവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സുവിശേഷത്തിൻ്റെ രക്ഷാസന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ടതിന് പകരം തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധക്കളങ്ങളായിട്ട് മാറിയില്ലേ എന്താണ് സഭയുടെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ നിവാസസ്ഥാനമായിട്ട് വെളിപ്പെടുത്തുക എന്നുവെച്ചാൽ നമ്മുടെ പ്രാദേശിക സഭയിൽ അംഗമല്ലാത്ത ഒരുവൻ നമ്മുടെ സഭയിൽ വരുവാനിടയായാൽ ജീവനുള്ള ദൈവം ഇവരുടെ നടുവിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞവൻ വീണ് ദൈവത്തെ നമസ്കരിക്കാൻ ഇടയാകണം അത് ദൈവസാന്നിധ്യം വെളിപ്പെടുത്തുന്ന പ്രാദേശിക സഭകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കെട്ടിടത്തിൻ്റെ വലിപ്പമോ സംഘടനയുടെ പകിട്ടോ നേതാവിൻ്റെ പ്രൗഢിയോ ഒന്നുമല്ല ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ കാരണമായി ഭവിക്കുന്നത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തനിത്തംഗം കൊണ്ടുണ്ടാക്കിയ ശലോമോൻ്റെ ദേവാലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ചിരുന്നു എന്നാൽ ദൈവവചനം വിട്ടുള്ള ജീവിതം തുടർന്നു വന്നപ്പോൾ അതിനെ കള്ളന്മാരുടെ ഗുഹയായി പ്രഖ്യാപിച്ചവനാണ് ദൈവം അതിനെ നശിപ്പിച്ചുകളയുമെന്ന് പ്രഖ്യാപിച്ചവനാണ് ദൈവം സമാഗമന കൂടാരം മുതൽ പഴയ പഴയനിമ ആലയങ്ങളുടെ മുഴുവനും ചരിത്രമെടുത്ത് നോക്കിയാൽ എല്ലാം ദൈവം കൽപ്പിച്ചിട്ടുണ്ടാക്കിയതും ദൈവസാന്നിധ്യം പ്രത്യക്ഷമാക്കിക്കൊണ്ട് അംഗീകരിക്കപ്പെട്ടതുമാണ് പക്ഷേ വചനത്തിൻ്റെ പന്ഥാവിൽ നിന്നും വഴിമാറിയപ്പോൾ അവയൊക്കെയും ദൈവം തന്നെ നശിപ്പിച്ച ചരിത്രമാണ് ആലയങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തിന് ക്രിസ്തുവിൻ്റെ കാലത്ത് ഹേരുതാവിൻ്റെ ആലയം നിലവിലുണ്ടായിരുന്നു അതിനെ തൻ്റെ പിതാവിൻ്റെ ആലയമെന്ന് കർത്താവ് വിളിച്ചിട്ടുമുണ്ട് പക്ഷേ അത് കള്ളന്മാട് ഗുഹയായി തീർന്നപ്പോൾ ഒരു കല്ലിൻമേൽ മറ്റൊരു കല്ല് ശേഷിക്കാതെ അതിടിഞ്ഞു പോകുന്ന പ്രവചനം കർത്താവ് നൽകി അത് അക്ഷരം പ്രതി നിറവേറുകയും ചെയ്തു അങ്ങനെയെങ്കിൽ പുറമേയുള്ള ആകാര ഭംഗി കാണിച്ചു കൊടുത്തുകൊണ്ട് ദേവാലയത്തിൻ്റെ ഭംഗിയിലേക്ക് ശ്രദ്ധതിരിക്കുവാൻ അപ്പസ്തലന്മാർ ശ്രമിച്ചപ്പോൾ ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന കർത്താവ് അവരോട് ചോദിച്ചത് നിങ്ങളിതെല്ലാം കാണുന്നില്ലയോ എന്നാണ് അതെയെല്ലാം കാണുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് പ്രാദേശിക സഭകളെ നന്നായി ശോധന ചെയ്യുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകളുള്ളവനാണ് ഉറപ്പുള്ള സഭകളായിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടമായി സഭകൾ തീരേണ്ടതുണ്ട് അടുത്തതായി ഉറപ്പുള്ള ശുശൂഷകന്മാരുണ്ടായിരിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ശിശൂഷകന്മാരെയാണ് ഉറപ്പുള്ള ശുശൂഷകന്മാരെന്ന് പറയാവുന്നത് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ ഉറപ്പുള്ളവർക്കും കുലുങ്ങാത്തവർക്കും മാത്രമേ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കഴിയുകയുള്ളൂ കർത്തദാസന്മാരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അവർ ഉറപ്പുള്ളവരായിരിക്കണം ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു കെട്ടിടം പോലെ ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വൃക്ഷം പോലെ ഉറപ്പുള്ള ശിശൂഷകന്മാർക്ക് മാത്രമേ ദൈവസഭയുടെ ശിശൂഷ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാനും തങ്ങളുടെ പ്രാദേശിക സഭകളിലെ വിശ്വാസികളുടെ കുടുംബങ്ങളെ ഉറപ്പിക്കുവാനും വിശ്വാസികളെ ഉറപ്പിക്കുവാനും കഴിയുള്ളൂ അതുകൊണ്ട് സ്ഥിരത ലക്ഷ്യമാക്കി ദൈവം നമുക്കനുസരിപ്പാൻ വേണ്ടി നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജീവിതത്തിലും ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിലും നാം പാലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ പ്രശ്നം ക്രിസ്തുവിശ്വാസികളിൽ അനേകർക്ക് സ്ഥിരതയില്ല ക്രിസ്തീയ കുടുംബങ്ങൾക്ക് സ്ഥിരതയില്ല പ്രാദേശിക സഭകൾക്ക് സ്ഥിരതയില്ല ശിശൂഷകന്മാരിൽ പലർക്കും സ്ഥിരതയില്ല ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ വ്യക്തികളെന്ന നിലയിലും കുടുംബമെന്ന നിലയിലും പ്രാദേശിക സഭയെന്ന നിലയിലും ശുശൂഷകന്മാരെന്ന നിലയിലും ഉറപ്പുള്ളവരായിരിക്കണം കൊല്ലുങ്ങാത്തവരായിരിക്കണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ദൗത്യം നമുക്ക് നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്ഥിരതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവദിനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും സ്ഥിരതയുടെ അനിവാര്യത എന്ത് എന്ന് കമ്പി വാക്കുകളിൽ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സ്ഥിരതയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് റോമാലേഖനം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം പഠിക്കുന്നു സൽപ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത നമുക്കുണ്ടായിരിക്കണം ദൈവം നമ്മെ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ഥിരതയില്ലാത്ത വിശ്വാസികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും ശുശൂഷകന്മാർക്കും സൽപ്രവർത്തികളിൽ വ്യാപൃതരാകുവാൻ കഴിയുകയില്ല ഐക്യതയോടെ ജീവിക്കണമെങ്കിൽ സ്ഥിരത ആവശ്യമാണെന്ന് റോമാലേഖനം പതിനഞ്ചിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നു കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സഭകളിലായാലും ശുശ്രൂഷകളുടെ ഇടയിലായാലും അനൈക്യത നിലനിൽക്കുന്നതിൻ്റെ കാരണം സ്ഥിരതയില്ലായ്മ കൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സ്ഥിരത ആവശ്യമാണെന്ന് കൊലോസി ലേഖനം ഒന്നിൻ്റെ ിൽ നമ്മൾ വായിക്കുന്നു പല വിശ്വാസികളും സീസണൽ ക്രിസ്ത്യൻസ് ആണ് ഞായറാഴ്ച ക്രിസ്ത്യാനി ഉപവാസ പ്രാർത്ഥനയുടെ കാലത്തെ ക്രിസ്ത്യാനി കൺവെൻഷൻ കാലത്തെ ക്രിസ്ത്യാനി ബാക്കിയുള്ള കാലത്തൊക്കെ തങ്ങളുടെ ഇഷ്ടം പോലെ ഇത് സ്ഥിരതയില്ലായ്മയുടെ തെളിവാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് സ്ഥിരത നിമിത്തമാണ് പിശാജിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ സ്ഥിരത നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഒന്ന് പത്രോ സഞ്ചിൻ്റെ ഒൻപതിൽ ആ ആശയം നമുക്ക് കാണുവാൻ കഴിയുന്നു വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാജിനോട് എതിർത്ത് നിൽപ്പീൻ പലരും പിശാജിൻ്റെ പരീക്ഷണങ്ങൾക്ക് പതറി പരാജയപ്പെട്ടു പോകുവാൻ കാരണം സ്ഥിരത കൈവരിക്കാത്തത് കൊണ്ടാണ് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഓട്ടം തികയ്ക്കുവാൻ സ്ഥിരത അനിവാര്യമാണ് എന്ന് പൗലൂസ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടയണമെന്ന് എബ്രാഹിർ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതം അഥവാ ശിശുഷ സ്ഥിരതയോടെ ഓടി പൂർത്തീകരിക്കേണ്ടതാണ് സ്ഥിരതയില്ലായെങ്കിൽ ഓട്ടം തുടങ്ങും പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് സ്ഥിരത നൽകുന്നത് ആത്മീക വരങ്ങളും ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള ഉപദേശങ്ങളുമാണ് അതുകൂടാതെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സ്ഥിരത നൽകുന്നു മലമുകളിൽ ഒരു വൃക്ഷം കാറ്റുകളെ ഭേദിച്ചുകൊണ്ട് കരുത്താർന്ന വേരുകൾ ഉള്ളതായിത്തീരുന്നു താഴ്വരയിലുള്ള വൃക്ഷങ്ങൾക്ക് ഒരു കൊടുങ്കാറ്റിനെ പിടിച്ചു നിൽക്കുവാൻ ശേഷിയുള്ളതിനേക്കാൾ കൂടെ കൂടെ കാറ്റടിക്കുന്ന മലമുകളിലെ വൃക്ഷങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ കാരണം കാലങ്ങളായി ആർജിച്ചെടുക്കുന്ന പരിശോധനയിലൂടെ ശക്തമായ വേരുകൾ സമ്പാദിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് സ്ഥിരത നൽകുന്നു പ്രാർത്ഥനാ ജീവിതം ദൈവമക്കൾക്ക് സ്ഥിരത നൽകുന്നു എന്ന് എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു ചുരുക്കത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തിപരമായാലും കുടുംബമായിട്ടാണെങ്കിലും പ്രാദേശിക സഭയെന്ന നിലയിലായാലും ദൈവരാജ്യത്തിലെ ശുശൂഷകന്മാരെന്ന നിലയിൽ ആയാലും നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിവർത്തിക്കുന്നവരുമാകണമെങ്കിൽ നമുക്ക് ശക്തമായ അടിസ്ഥാനവും ഉറച്ച വേരുകളും ഉണ്ടാവേണം അത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് എങ്ങനെ ഉറപ്പുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് മഹാദൗത്യത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളുടെ സ്ഥാനം എന്താണ് എന്നൊരു വ്യക്തത നൽകി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ജീവിതത്തെയും ശുശൂഷാ ജീവിതത്തെയും ഉറപ്പുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അവിടെയാണ് അടിസ്ഥാനമെന്ന വാക്കിൻ്റെ പ്രസക്തി ഇത് സംഘടനകളുടെ അടിസ്ഥാന ഉപദേശമല്ല പിതാവായ ദൈവത്തിൽ നിന്നും തൻ്റെ പുത്രൻ പ്രാപിച്ച് പരിശുദ്ധാത്മാവിലൂടെ അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ച് ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തുമുള്ള എല്ലാ സഭകളിലും നിശ്ചയമായും പഠിപ്പിക്കേണ്ടതും ക്രിസ്തുവിശ്വാസികളായ എല്ലാവരും പാലിക്കേണ്ടതുമായ ഉപദേശ സംഹിതയാണ് അടിസ്ഥാന ഉപദേശങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പഠനം നിങ്ങളെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ശക്തമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മൂന്ന് എപ്പിസോഡുകൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും വന്ദനവുമറിയിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ദൈവം സഭയെ ഏൽപ്പിച്ച മഹാദൗത്യമായ സുവിശേഷീകരണം എന്ത് എങ്ങനെ അതിന് ലക്ഷ്യവും മാർഗവും എപ്രകാരം മഹാദൗത്യത്തിൻ്റെ മാതൃക ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലൂടെ നാം കേട്ടത് ദൈവം ഒരു മഹാനിയോഗം സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം സഭയുടെ നെടുന്തൂണുകൾ എന്ന അവകാശപ്പെടുന്നവർ പോലും മറന്നുപോയിരിക്കുന്ന കാലഘട്ടമാണിത് ആദിമസഭ ചിതറിപ്പാർത്ത ദേശങ്ങളിലൊക്കെയും നിത്യജീവൻ്റെ സന്ദേശം ഒഴുക്കി ഒഴുകിപ്പറക്കുകയും ഇരുളിലിരുന്ന ജനം വലിയൊരു ദൈവീകമായ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും സഭ പരിശുദ്ധാത്മപൂർണ്ണതയിൽ ശക്തിയുക്തം വളരുകയും ചെയ്തതായി നാം വായിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് സഭ ആ നിയോഗം വിട്ട് മഹാദൗത്യത്തിൽ നിന്നാകന്ന് ലോകത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചിരിക്കുന്നു ദൈവം സഭയെ ഏൽപ്പിച്ച മഹാദൗത്യം ലോകത്തിൻ്റെ മോഹങ്ങളെ നേടുക എന്നതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതാണ് നിങ്ങൾ ലോകമൊക്കെയും പോയി സകല സൃഷ്ടികളെയും ശിഷ്യരാക്കി കൊള്ളുക എന്ന മഹാദൗത്യത്തിൽ മഹാദൌത്യത്തിൽ സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ ഈ വചനകേൾവി ദൈവസഭയ്ക്ക് സഹായകമായി തീരട്ടെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല അത് നിവൃത്തീകരിക്കുന്നവരായും തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ബാക്ക് ടു ബൈബിൾ ബാക്ക് ടു ജീസസ്